ഹായ് ഹലോ, എല്ലാവർക്കും നമസ്കാരം. അപ്പം ഞാനിന്ന് വന്നിട്ടുള്ളത് എങ്ങനെ സ്വന്തമായിട്ട് നമുക്കൊരു സ്റ്റഡി ടൈം ടേബിൾ ഉണ്ടാക്കാം എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. ഏത് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടാണെങ്കിലും നമുക്ക് ഈ ഒരു മെത്തേഡ് പ്രയോജനപ്പെടുത്താൻ സാധിക്കും. പലർക്കും സ്വന്തമായിട്ട് എങ്ങനെ സ്റ്റഡി ടൈം ടേബിൾ ഉണ്ടാക്കാം എന്നറിയാം, എന്നാൽ ചിലർക്കെങ്കിലും അതെങ്ങനെ ഉണ്ടാക്കണം എന്ന് കൺഫ്യൂഷൻസ് ഉണ്ടാവും. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ എൽ പി യു പിക്ക് വേണ്ടിയിട്ട് നമ്മൾ 100 ദിവസം കൊണ്ട് സിലബസ് ഫുള്ളായിട്ട് കവർ ചെയ്യുന്ന ഒരു സ്റ്റഡി ടേബിൾ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ സ്റ്റഡി ടേബിളിൽ സിലബസ് വൈസ് നമ്മൾ ഓരോ ടോപ്പിക്കിനും 5 ദിവസം വെച്ച് 7 ദിവസം വെച്ചൊക്കെ പഠിക്കുന്ന രീതിയിലാണ്. 5 ദിവസം പഠിക്കുക, 2 ദിവസം റിവിഷൻ ചെയ്യുക എന്നുള്ള രീതിയിലാണ് നമ്മൾ ആ ഒരു ടൈം ടേബിൾ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആ ഒരു സ്റ്റഡി ടേബിൾ അതിൻ്റെ വീഡിയോ നമ്മുടെ ചാനലിൽ നിങ്ങളെ പ്ലേലിസ്റ്റ് പരിശോധിച്ചാൽ കാണാൻ പറ്റും. ഞാനതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഫസ്റ്റ് കമൻ്റായിട്ട് ഇട്ടേക്കാം. അപ്പം നമ്മൾ 100 ദിവസം കൊണ്ട് സിലബസ് എങ്ങനെ കവർ ചെയ്യാമെന്നൊരു വീഡിയോ ഇട്ടപ്പോൾ അതിനിടയിൽ പല കമൻസും ഉണ്ടായിരുന്നു. അതിലൊരു കമൻറ്റ്, നമുക്കിത് ചില ടോപ്പിക്കൊക്കെ വളരെ നീളമുള്ള ടോപ്പിക്കാണ്, അതൊന്നും 5 ദിവസം കൊണ്ടോ 7 ദിവസം കൊണ്ടോ കഴിയുന്നില്ല, അപ്പോൾ എന്ത് ചെയ്യും എന്നുള്ളത്. അപ്പോൾ അതിന് നമ്മളൊരു വീഡിയോ വേറെ ചെയ്തിരുന്നു. അതായത് കുറഞ്ഞ സമയം കൊണ്ടെങ്ങനെ കൂടുതൽ കണ്ടൻറ് പഠിച്ചെടുക്കാം, അതിന് ചില ടിപ്സും ട്രിക്സൊക്കെ നമ്മൾ അന്ന് ആ വീഡിയോയിൽ സൂചിപ്പിച്ചിരുന്നു. ആ വീഡിയോയും നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ കാണാവുന്നതാണ്. ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്കും കൊടുക്കാം. ഇപ്പം നമ്മൾ വന്നിട്ടുള്ളത് കുറഞ്ഞ സമയം കൊണ്ട് എങ്ങനെ കൂടുതൽ കണ്ടൻറ് പഠിക്കാമെന്ന് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കണം. പക്ഷേ നമ്മൾ പഠിക്കണമെങ്കിൽ നമുക്ക് കുറച്ച് സമയം അത്യാവശ്യമാണല്ലേ. അപ്പോൾ നമ്മളൊരു സ്റ്റഡി ടേബിൾ ഉണ്ടാക്കുമ്പോൾ അതിൽ സമയം എങ്ങനെ പ്രയോജനപ്പെടുത്താം എന്ന് പലർക്കും അറിയാത്തൊരു കാര്യമാണ്. നമുക്കറിയാം 24 മണിക്കൂറാണ് എല്ലാവർക്കും ഉള്ളത്. അപ്പോൾ നമ്മളുടെ ബാക്കി കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് കൂടുതലും വീട്ടമ്മമാരൊക്കെ ആയിരിക്കും നമ്മൾ ഈ എൽ പി യു പിക്ക് വേണ്ടി ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ ജോലിക്ക് പോകുന്നവരുണ്ടാവും, കുട്ടികളെ നോക്കിയിരിക്കുന്നവരുണ്ടാകാം. അപ്പോൾ എങ്ങനെയൊക്കെ ആയാലും നമുക്ക് ചെയ്യേണ്ട കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ അതൊന്നും മാറ്റി വച്ചിട്ട് നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. അതിലൊക്കെ ചില കോംപ്രമൈസസ് മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതെല്ലാം ചെയ്തിട്ട് നമ്മുടെ കയ്യിൽ എങ്ങനെ നമുക്ക് നമ്മുടെ ഈ ഉള്ള സമയത്തിൽ നിന്ന് നമുക്കൊരു ക്വാളിറ്റി ടൈം, അതായത് നമുക്ക് പഠിക്കാൻ വേണ്ടി ഒരു സമയം എങ്ങനെ കണ്ടെത്താം എന്നുള്ളതാണ് ഈ ഒരു വീഡിയോ കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്. നമുക്കെല്ലാവർക്കും ജീവിതത്തിലെ അവസ്ഥകളൊക്കെ വ്യത്യസ്തമാണ്. പക്ഷേ ഏത് അവസ്ഥയിലുള്ള ആളായാലും ഏത് സാഹചര്യത്തിലുള്ള വ്യക്തിയായാലും നമ്മുടെ ജീവിതത്തിൽ ഒരു ക്വാളിറ്റി ടൈം, നമുക്ക് പഠിക്കാൻ വേണ്ടിയുള്ള സമയം നമ്മൾ പല സ്ഥലങ്ങളിൽ നിന്നായിട്ടാണ് എടുക്കുക. കാലത്തും വൈകിട്ടും ഉച്ചയ്ക്കും ഒക്കെ ഉള്ള സമയങ്ങളിൽ നിന്ന് നമ്മൾ എടുക്കുകയാണ് ചെയ്യേണ്ടത്. അതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പ്ലാനിങ് മേക്ക് എ മാൻ പെർഫെക്റ്റ്. അതുകൊണ്ട് പ്ലാനിങ് അത് മാത്രമാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. അപ്പം എങ്ങനെയാണ് നമ്മൾ പ്ലാൻ ചെയ്യേണ്ടത് എന്നൊരു ചിന്തയുണ്ടാവും. അപ്പം നമ്മൾ സാധാരണ ഒരു വ്യക്തിക്ക് കാലത്ത് എഴുന്നേൽക്കുമ്പം ചെയ്യേണ്ട കുറേ കാര്യങ്ങളുണ്ടാവും. ബ്രഷ് ചെയ്യുന്നു, കുളിക്കുന്നു, ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നു, അല്ലേ, പ്രേയറിന് പോകുന്നു, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. അപ്പം ഇതിനൊക്കെ നമ്മളൊരു സമയം സെറ്റ് ചെയ്യാൻ പോവാണ്. അപ്പം അങ്ങനെ സമയം സെറ്റ് ചെയ്തിട്ട് അതിൽ വരുന്ന കുറച്ച് സമയം ഉണ്ടാവും, ആ സമയം നമ്മൾ ക്വാളിറ്റി ടൈമിലേക്ക് മാറ്റിവെക്കണം. അപ്പം നമ്മൾ സാധാരണ എന്താ ചെയ്യുക, നമ്മൾ ഈ കാര്യങ്ങളെല്ലാം ചെയ്യും, പക്ഷേ നമുക്കൊരു ക്വാളിറ്റി ടൈം അതിൽ നിന്ന് കണ്ടെത്താനായിട്ട് സാധാരണ പറ്റാറില്ല. അപ്പോൾ പഠിക്കുന്ന നമ്മൾ പഠിക്കുകയാണ്, ഒരു പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്നവരാണ് നിങ്ങൾ. അപ്പോൾ ഈ ഒരു എക്സാമിന് അതിൻ്റേതായ രീതിയിൽ നമ്മൾ ഉൾക്കൊണ്ട് പഠിക്കണമെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ സിലബസ് കവർ ചെയ്യണം. അപ്പോൾ നമ്മൾ സിലബസ് കവർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് ഏറ്റവും പെട്ടെന്ന് സിലബസ് കവർ ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ 100 ദിവസത്തെ ഒരു ടൈം ടേബിൾ, ഒരു സ്റ്റഡി ടേബിളൊക്കെ സെറ്റ് ചെയ്തത്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഒരു ടോപ്പിക്ക് കവർ ചെയ്യാനായിട്ട് നമുക്ക് 7 ദിവസമാണ് അതിൽ കൊടുത്തിട്ടുള്ളത്. 5 ദിവസം സ്റ്റഡി ടൈം, 2 ദിവസം റിവിഷനും. പക്ഷേ ചിലപ്പോൾ നമുക്ക് ഈ 5 ദിവസം കൊണ്ട് ആ ടോപ്പിക്ക് കവർ ചെയ്യണമെങ്കിൽ 1 ദിവസം എത്ര ഭാഗം കവർ ചെയ്യണം എന്നൊരു പ്ലാനിങ് നമുക്കുണ്ടായിരിക്കണം. ഇപ്പം നമ്മളൊരു റാങ്ക് ഫയലാണ് എൽ പി യു പിക്ക് വേണ്ടി നിങ്ങൾ പഠിക്കുന്നതെങ്കിൽ ആ ടോപ്പിക്ക് ആ റാങ്ക് ഫയലിൽ എത്ര പേജ് ഉണ്ടെന്ന് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ട് 5 ദിവസം കൊണ്ട് ആ പേജ് മൊത്തം തീർക്കണമെങ്കിൽ അതിനെ ഡിവൈഡഡ് ബൈ 5 ചെയ്ത് 1 ദിവസം എത്ര പേജ് വെച്ച് പഠിക്കണം എന്നൊരു ധാരണ ഏകദേശം നമുക്ക് ഉണ്ടായിരിക്കണം. അപ്പോൾ അത് വെച്ചിട്ട് വേണം നമ്മൾ നമ്മുടെ പഠനം തുടരാനായിട്ട്. അപ്പം അങ്ങനെയുള്ള പ്ലാനിങ്സ് നമുക്കുണ്ടായിരിക്കണം.
അതുപോലെ നമ്മൾ നമ്മുടെ ജീവിതത്തിലെ ടൈമിൽ നിന്നാണ് നമ്മുടെ ഒരു ക്വാളിറ്റി ടൈം, അതായത് നമ്മൾ പഠിക്കാൻ ഉപയോഗിക്കുന്ന സമയം എടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ജീവിതത്തിലെ മറ്റു പല കാര്യങ്ങൾക്കുള്ള സമയവും നമ്മൾ പ്ലാൻ ചെയ്ത് വെക്കണം. അതായത് എത്ര മണിക്ക് എഴുന്നേൽക്കണം, എത്ര മണിക്ക് ഉറങ്ങണം, എത്ര മണിക്ക് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യങ്ങൾ തീർത്ത് വെക്കണം, എങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ. അപ്പോൾ അതിന് വീട്ടമ്മമാർ, അതായത് ഇപ്പോൾ നമ്മൾ കുട്ടികളുണ്ട്, ഹസ്ബൻഡുണ്ട്, വീട്ടുകാരുണ്ട്, അപ്പോൾ നമുക്ക് മീൽ പ്ലാനിങ് വളരെ അത്യാവശ്യമാണ്. അതായത് എന്താണ് നമ്മൾ നാളെ കറി വെക്കേണ്ടത്, അല്ലെങ്കിൽ എന്താണ് നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്കൊരു ഏകദേശം ഒരു ധാരണ ഉണ്ടായിരിക്കണം. വളരെ സിസ്റ്റമാറ്റിക് എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നില്ല, പക്ഷേ ഏകദേശം ഒരു ധാരണ ഉണ്ടെങ്കിൽ നമുക്ക് ഈ നമ്മുടെ സമയം പഠിക്കാൻ കണ്ടെത്തുന്നത് കുറച്ചും കൂടി എളുപ്പമായിരിക്കും. അല്ലെങ്കിൽ ഒരു പ്ലാനിങ് ഇല്ലാതെ പോകുമ്പോൾ നമുക്ക് കുറേ ലേസിനെസ് ഉണ്ടാവും, അതുപോലെ നമ്മളറിയാതെ കുറേ സമയം നമ്മളിൽ നിന്ന് നഷ്ടപ്പെടും. അപ്പം ഞാനിപ്പോൾ ഇവിടെ കാണിക്കാൻ പോകുന്നത് ഞാൻ ചെയ്ത കുറച്ച് ഒരു സ്റ്റഡി ടൈം ടേബിളാണ്. അത് ഞാൻ എങ്ങനെയാണ് എൻ്റെ ലൈഫിൽ ക്വാളിറ്റി ടൈം ഒരു ദിവസത്തെ കണ്ടെത്തുന്നതെന്നാണ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ പ്ലാനിങ് മേക്ക് എ മാൻ പെർഫെക്റ്റ് എന്നാണ്. അതായത് നമ്മൾ എത്ര നന്നായി ഒരു കാര്യം പ്ലാൻ ചെയ്യുന്നു അത്ര നന്നായി നമുക്ക് ആ കാര്യം എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നമുക്ക് തോന്നുന്നു നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് അങ്ങനെ ഒരു സിസ്റ്റമാറ്റിക്കായിട്ട് കൊണ്ടുപോകേണ്ട ഒന്നല്ല, അത് വന്നതുപോലെ ഭവിക്കേണ്ടതാണെന്നൊക്കെ. ശരിയായിരിക്കാം, നമ്മൾ പ്ലാൻ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് നല്ല രീതിയിൽ നടത്തിക്കൊണ്ട് പോകാൻ സാധിക്കാതെയൊക്കെ വരാം. പക്ഷേ നമ്മൾ എന്ത് ചെയ്യണം, അതിനു വേണ്ടി നമ്മളൊരു ഒരു ടൈം ടേബിൾ ഇട്ട് വെച്ചാൽ നമുക്ക് നമ്മുടെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ എളുപ്പമായിരിക്കും. അപ്പോൾ നമ്മളുടെ ഉദ്ദേശം എന്ന് പ്രധാനമായിട്ട് പറയുന്നത് പി എസ് സി എക്സാമിന് വേണ്ടി പഠിക്കുക എന്നുള്ളതാണ്. പ്രത്യേകിച്ച് എൽ പി ഒ പി പരീക്ഷ വരുന്നതുകൊണ്ടും അതിൻ്റെ സാധ്യതകൾ നമ്മൾ മനസ്സിലാക്കുന്നതുകൊണ്ടും അത് നമുക്ക് അച്ചീവ് ചെയ്തേ പറ്റും. അപ്പോൾ അതിനുവേണ്ടി കുറച്ചൊരു സിസ്റ്റമാറ്റിക്കായിട്ടുള്ള രീതി നമ്മുടെ ലൈഫിലേക്ക് കൊണ്ടുവരേണ്ടത് അത്യാവശ്യമാണ്. അതിലാദ്യത്തേതാണ് നമ്മൾ പഠിക്കാനായിട്ട് ഒരു 100 days ഒരു സ്റ്റഡി ടൈം ടേബിൾ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൽ നമ്മൾ 5 ദിവസം കൊണ്ടൊക്കെ ഒരു വലിയ ടോപ്പിക്കൊക്കെ പഠിച്ചു തീർക്കുന്ന രീതിയിലാണ് ഇട്ടത്. അപ്പോൾ പലരും ചോദിച്ചു 5 ദിവസം കൊണ്ട് ഇതെങ്ങനെ പഠിച്ചു തീർക്കാം. അപ്പോൾ പെട്ടെന്ന് കുറച്ച് സമയം കൊണ്ട് കൂടുതൽ കാര്യങ്ങൾ പഠിച്ചു തീർക്കാനായിട്ട് എന്ത് ചെയ്യണം എന്നുള്ള ടിപ്സുമായിട്ട് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിൽ കുറേ പേർക്ക് ഉണ്ടായൊരു സംശയമാണ്, ഈ കുറച്ച് സമയമെങ്കിലും നമ്മൾ ഇരുന്നാലല്ലേ നമുക്കിത് പഠിക്കാനായിട്ട് സാധിക്കുള്ളൂ, അതിനിരിക്കാൻ പോലും സമയം കിട്ടാത്തത്ര വീട്ടിലെ ജോലികളും ഒക്കെ കുട്ടികളും ഒക്കെയുള്ള വീട്ടമ്മമാരുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വീഡിയോ സമർപ്പിക്കുന്നത്. അപ്പോൾ ഇവിടെ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ള ഒരു ടൈം മാനേജ്മെൻറ്റാണ്, ഒരു ടൈം ടേബിളാണ് ഇത്. ഇതിനേക്കാൾ നന്നായിട്ട് നിങ്ങൾക്ക് ചിലപ്പോൾ ഉണ്ടാക്കാൻ കഴിയുമായിരിക്കും, പക്ഷെ ഒരു എക്സാമ്പിളായിട്ട് കാണിച്ചു തരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇതിൽ 5 മണിയാണ് ഞാൻ എഴുന്നേൽക്കുന്ന ടൈം ഞാൻ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരു പ്രധാന കാര്യം പറയട്ടെ, പലർക്കും ഇതിന് മുന്നേ എഴുന്നേൽക്കാൻ പറ്റുന്നവരുണ്ടാവും. അപ്പോൾ അവർക്കിപ്പോൾ 4 മണിക്ക് എഴുന്നേൽക്കാൻ പറ്റുന്നവരാണെങ്കിൽ 1 മണിക്കൂർ അവർക്ക് ലാഭിക്കാം അല്ലേ. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് 5 മണി തന്നെ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അങ്ങനെ ഒരു ശീലത്തിലേക്ക് കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ്. നേരം വൈകി ഞാൻ ഉറങ്ങും, പക്ഷെ നേരത്തെ എഴുന്നേൽക്കാൻ ബുദ്ധിമുട്ടാണ്. പക്ഷേ അപ്പോൾ അതിന് മാറ്റം വരുത്തുകയാണ്. അപ്പോൾ ഒരു 5 മണിയാണ് ടൈം ഇട്ടിട്ടുള്ളത്. 5 മണി തൊട്ട് 5:40 വരെ നമ്മൾ കുറച്ച് കാര്യങ്ങൾ, അതായത് നമ്മുടെ മോർണിംഗ് റുട്ടീൻസ്, അതായത് എഴുന്നേൽക്കുക, പ്രയർ, അതുപോലെ ബ്രഷിങ്, ചായ ഉണ്ടാക്കുക, അതുപോലെ ചായ ഉണ്ടാക്കി കഴിയുമ്പോൾ അരി, ഞാൻ റൈസ് കുക്കറിലാണ് അരി വെക്കുന്നത്, അപ്പോൾ അത് തിളയ്ക്കാനായിട്ട് കുറച്ച് നേരം സ്റ്റൗവിൽ വെക്കും. അപ്പോൾ അത് വെക്കും, ആ സമയത്ത് ഞാൻ കുളിക്കാനായിട്ട് പോകും. കുളി കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് അത് തിളച്ചിട്ടുണ്ടാകും. അപ്പോൾ അത് റൈസ് കുക്കറിലേക്ക് നമ്മൾ ഇറക്കി വെക്കുകയാണ് ചെയ്യുക. അത് കഴിഞ്ഞ് കഴിയുമ്പം ഒരു 5:40 ഒക്കെ ആയിട്ടുണ്ടാവും, അല്ല 5:40 ആയിട്ടുണ്ടാവില്ലേ, ഒരു 1:30 മിനിറ്റൊക്കെ ആയിട്ടുണ്ടാവും. അപ്പോൾ ആ സമയത്ത് ബ്രേക്ക്ഫാസ്റ്റിനുള്ള കാര്യങ്ങൾ ചെയ്യും. ബ്രേക്ക്ഫാസ്റ്റിനുള്ള കാര്യങ്ങൾ ഒരു 10 മിനിറ്റ് കൊണ്ടൊക്കെ അവസാനിപ്പിക്കും. ഒരു 5:45 ആകുമ്പോഴത്തേക്കും എന്താ പള്ളിയിലേക്ക് പോകാനുള്ള ഒരുക്കങ്ങൾ ചെയ്യും. അപ്പോൾ എല്ലാ ദിവസവും പള്ളിയിലേക്ക് പോകാനാണ് ഞാൻ ന്യൂ ഇയർ പ്രമാണിച്ച് നിശ്ചയിച്ചിട്ടുണ്ടായിരുന്നത്. പലപ്പോഴും അതിന് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്ന ടൈം ടേബിളിൽ ചില മാറ്റങ്ങളൊക്കെ വരും. വന്നു എന്ന് വിചാരിച്ച് നമ്മൾ അതിൽ വിഷമിക്കാനൊന്നുമില്ല, നമ്മളുണ്ടാക്കിയ ടൈം ടേബിളാണ്. അപ്പോൾ വീണ്ടും അത് നടപ്പിൽ വരുത്താനായിട്ട് ശ്രമിക്കുക, അത്രയേ ഉള്ളൂ. അപ്പോൾ 5:45 കഴിയുമ്പോൾ പള്ളിയിലേക്ക് പോകാനുള്ള കാര്യങ്ങൾ, 6 മണിക്കാണ് കുർബാന, അപ്പോൾ അങ്ങനെ പോവും. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് ഒരു 7:30 ആകുമ്പോൾ തിരിച്ചെത്തും. തിരിച്ചെത്തി കഴിഞ്ഞ് കഴിയുമ്പോൾ ലഞ്ച് പ്രിപ്പറേഷനാണ്, നമ്മൾ ഉച്ചയ്ക്ക് കുട്ടിക്ക് കൊണ്ടുപോകാനുള്ളതും ഹസ്ബൻഡിന് കൊണ്ടുപോകാനുള്ളതൊക്കെ പ്രിപ്പറേഷൻ, ലഞ്ച് പ്രിപ്പറേഷൻ ചെയ്യും. പിന്നെ അതിൻ്റെ ഇടയിൽ നമ്മൾ ചെയ്യാനുള്ള ചില എന്തെങ്കിലും റുട്ടീൻസ് ഉണ്ടാവും, നമുക്ക് അടിച്ചു വരാനോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം ചെയ്യും. അത് കഴിഞ്ഞ് കഴിയുമ്പം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനുള്ള ടൈമാണ്. അപ്പോഴത്തേക്കും
മക്കളും ഹസ്ബൻഡൊക്കെ അവരുടെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടാവും. ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കൽ, അത് മോനെ കുളിപ്പിക്കൽ, അതൊക്കെ അതിൻ്റെ ഇടയിൽ കഴിയും കേട്ടോ. അപ്പോൾ ഒരു 8:30 ആകുമ്പോഴത്തേക്കും, ഒരു 9 ആകുമ്പോഴത്തേക്കാണ് മോൻ്റെ വണ്ടി വരിക. അപ്പോൾ അതിന് മുന്നേ ഇവക്ക് കാര്യങ്ങളും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കലൊക്കെ ചെയ്യും. ഹസ്ബൻഡ് പോകുന്ന ടൈമും 9 അപ്പോൾ ആ സമയമാകുമ്പോഴത്തേക്കും നമ്മുടെ മോർണിംഗ് റുട്ടീൻസ് മുഴുവൻ കഴിഞ്ഞു. അപ്പോൾ എല്ലാവരും പോയി കഴിഞ്ഞ് കഴിയുമ്പം ജോലിക്ക് പോകുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ ഈ സമയമാകുമ്പോൾ അവർക്കും ജോലിക്ക് പോകണമായിരിക്കും. അപ്പോൾ ഞാൻ ഇപ്പം കുറച്ച് നാളായിട്ട് ഒരു ക്രിസ്മസ് വരെ ഞാൻ വർക്ക് ചെയ്തിരുന്നു, ഒരു സ്കൂളിൽ ഡെയിലി വേജ് ആയിട്ട് വർക്ക് ചെയ്തിരുന്നു. പക്ഷെ ഇപ്പം ചെയ്യുന്നില്ല, അതുകൊണ്ട് എനിക്ക് ആ സമയമാകുമ്പോഴത്തേക്ക് ഞാൻ ഫ്രീ ആയി. അപ്പം 9 to 9:30 ക്ലീനിങ്, കുറച്ച് അത്യാവശ്യം അകമൊക്കെ ഒന്ന് അടിച്ച് വാരലും ഒതുക്കി വയ്ക്കലൊക്കെ ഒന്ന് ചെയ്യും. അധികം നേരം ചെയ്യില്ല, 9:30 വരെ ചെയ്യാവുന്നതേ ചെയ്യുള്ളൂ. 9:30 തൊട്ട് ഒരു 11 വരെ ഒരു ക്വാളിറ്റി ടൈം എന്നാണ് കൊടുത്തിട്ടുള്ളത്. ക്വാളിറ്റി ടൈം എന്ന് ഉദ്ദേശിക്കുന്നത് നമുക്ക് പഠിക്കാൻ കിട്ടുന്ന സമയം. ഈ സമയത്ത് വേറെ ഒരു പണിയും ചെയ്യില്ല, നമുക്ക് പഠിക്കാൻ കിട്ടുന്ന സമയമാണ്. 9:00 to 11:00, അതായത് ഒരു 1.5 ടൈം. ഈ 1.5 ക്വാളിറ്റി ടൈമാണ്. എന്ത് വേണമെങ്കിലും നമുക്ക് പഠിക്കാൻ ഉപയോഗിക്കാം. എന്താണ് പഠിക്കാന്നുള്ളത് ഞാൻ ഓരോ സാഹചര്യം അനുസരിച്ചിട്ട് ഓരോ സമയത്ത് ഓരോന്നാണ് തീരുമാനിക്കുന്നത്. അപ്പോൾ മുന്നേ നമ്മൾ സ്റ്റഡി ടൈം ടേബിൾ ഇട്ട് വെച്ചിട്ടുണ്ട്, ഒരു 100 കൊണ്ട് LPUP തീർക്കാന്നുള്ളത്. അപ്പോൾ അതിലുണ്ടാവുമല്ലോ അന്നത്തെ ദിവസം നമ്മൾ എന്താ പഠിക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് ആ സമയത്ത് നിങ്ങൾ പഠിക്കാനായിട്ട് ഉപയോഗിക്കുക. അപ്പോൾ അത് ക്വാളിറ്റി ടൈമാണ്. നമ്മൾ പഠിക്കാൻ എടുക്കുന്ന നമുക്ക് വേണ്ടിയിട്ടുള്ള സമയത്തിന് ഞാൻ ക്വാളിറ്റി ടൈം എന്നാണ് മാർക്ക് ചെയ്തിട്ടുള്ളത്. ഇനി 11 കഴിഞ്ഞ് കഴിയുമ്പം ഒരു 1 വരെ എനിക്കിപ്പം ഞാൻ വർക്ക് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞല്ലോ, പക്ഷെ എനിക്ക് ഓൺലൈൻ ക്ലാസ്സുകളുണ്ട്. അപ്പോൾ ഓൺലൈൻ ക്ലാസ് ഞങ്ങൾ കുറച്ച് സ്റ്റഡി ഗ്രൂപ്പൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ പഠനവും കാര്യങ്ങളായിട്ട് അതൊരു ക്വാളിറ്റി ടൈം തന്നെയാണ്. അപ്പോൾ അതിനുവേണ്ടി വിനിയോഗിക്കും. അപ്പോൾ ഒരു 1 തൊട്ട് 2:30 വരെ നമുക്ക് ലഞ്ച് ബ്രേക്ക് നടക്കുന്നുണ്ട്. അപ്പോൾ അത് ഓരോരുത്തർക്കും സൗകര്യപൂർവ്വം എടുക്കാം. ഇപ്പോൾ 12:30 ഫുഡ് കഴിക്കുന്ന ഒരാളാണെങ്കിൽ 1 വരെ വെയിറ്റ് ചെയ്യണമെന്നൊന്നുമില്ല കേട്ടോ, നിങ്ങൾക്ക് ആ സമയത്ത് ലഞ്ച് ബ്രേക്ക് എടുക്കാം. അപ്പോൾ 2:30 വരെ എടുക്കണം എന്നില്ല, അത്രയേ ഉള്ളൂ. അപ്പോൾ അങ്ങനത്തെ അഡ്ജസ്റ്റ്മെൻറ്റ്സൊക്കെ നിങ്ങൾക്ക് ചെയ്യാം. ഇതൊരു ഉദാഹരണം മാത്രമാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതശൈലി അനുസരിച്ചുള്ള കാര്യങ്ങളിൽ അങ്ങനെ സ്റ്റഡി ടൈം ടേബിൾ ഉണ്ടാക്കുകയാണ് വേണ്ടത്. ഇനി ഒരു 2:30 to 3:30 വരെയുള്ള ടൈം ക്വാളിറ്റി ടൈമാണ്. ആ സമയത്ത് പഠിക്കാൻ ഉപയോഗിക്കും. ഇനി 3:30 to 6:00 വരെയുള്ള ടൈം, നമ്മളെ സംബന്ധിച്ചിടത്തോളം, ഇപ്പോൾ വീട്ടമ്മമാരെ സംബന്ധിച്ചിടത്തോളം, ഈ 3:30 to 6:00 വരെയുള്ള ടൈം എന്ന് പറയുന്നത് കുറച്ച് ബിസി ഷെഡ്യൂളായിരിക്കും. കാരണം കുട്ടികൾ സ്കൂൾ വിട്ട് വരും, അവർക്ക് ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് അല്ല ഈവനിങ് സ്നാക്സ്, അതുപോലെ അവരുടെ എന്താണ് പഠിപ്പിക്കുന്ന, അവരെ കുളിപ്പിക്കുന്ന, അങ്ങനത്തെ കുറച്ച് ഇതുകളൊക്കെയാണ്. അപ്പോൾ ഈവനിങ് ടീയും മോനെ പഠിപ്പിക്കൽ, കുളിപ്പിക്കൽ, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ. പിന്നെ ഒരു 6 to 6:30 ഒരു 1/2 നമ്മൾ ഗാർഡനിങ്, കുറച്ച് ചെടികൾ നനയ്ക്കാനൊക്കെ അധികം ഒന്നും ഇല്ല കേട്ടോ, കുറച്ച് ചെടികൾ നനയ്ക്കാനൊക്കെ ഒരു 1/2 അതിന് വേണ്ടി സ്പെൻഡ് ചെയ്യാറുള്ളൂ. പിന്നെ ഒരു 6:30 to 7:30 നമ്മുടെ കുളിയും അതുപോലെ നമുക്ക് ഈവനിങ് സപ്പറിന് എന്തെങ്കിലും ഡിന്നറിന് എന്തെങ്കിലും ഉണ്ടാക്കാനുണ്ടെങ്കിൽ അതുണ്ടാക്കാം. എനിക്ക് ആ രാവിലെ ഞാൻ വെച്ച കറി എന്തെങ്കിലും ചൂടാക്കിയോ ചോറ് തിളപ്പിച്ച് ഊറ്റിയോ അങ്ങനത്തെ കാര്യങ്ങൾ മാത്രമേ വേണ്ടി വരാറുള്ളൂ. എന്തെങ്കിലും ചെറിയ ഇപ്പം മുട്ട പൊരിക്കുകയോ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെയാണ് വേണ്ടി വരാറുള്ളൂ. ബാക്കി കറികളൊക്കെ ബാക്കി ഉണ്ടാവാറുണ്ട്. പിന്നെ കുറച്ച് ക്ലീനിങ്ങും കാര്യങ്ങളും ഉണ്ടാവും. എന്തായാലും മക്കളൊക്കെ വന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ കുറച്ച് അവിടെ ഇവിടെയൊക്കെ ഒരു ക്ലീനിങ് ബാക്കി കാണും. അപ്പോൾ അതൊക്കെ നമ്മൾ ചെയ്യേണ്ടി വരും. അപ്പോൾ അങ്ങനത്തെയൊക്കെ ചെയ്യാം. പിന്നെ ഒരു 7:30 ആകുമ്പോഴാണ് പ്രയറ് ഞാൻ വെച്ചിട്ടുള്ളത്. നമുക്ക് സൗകര്യപ്രദമായ സമയത്തേക്ക് മാറ്റാവുന്നതാണ്. 8:00 എല്ലാവരും ഡിന്നർ കഴിക്കുന്ന ടൈമാണ്. ആ സമയത്ത് അത് കഴിക്കുന്നു. ഇനി നമ്മൾ അത് കഴിഞ്ഞ് ഒരു 9 വരെ ഒരു 1 സമയം കൊടുത്തിട്ട്, അപ്പോൾ എന്തിനാണ് ഈ ഫുഡ് കഴിക്കുക 1 ടൈം എന്നൊന്നും ചിന്തിക്കേണ്ട, കാരണം നമുക്ക് പാത്രങ്ങൾ കഴുകി വയ്ക്കാനും ഒക്കെ ഉണ്ടാവും. അപ്പോൾ ഒരു 9 ആകുമ്പം അത് നിർത്തും. അപ്പോൾ 9:00 തൊട്ട് 11:00 വരെ ക്വാളിറ്റി ടൈമാണ്. 2 ക്വാളിറ്റി ടൈം ഉണ്ട്. അപ്പോൾ ഇനി നമുക്ക് എന്താണ് പ്രത്യേകത എന്നുണ്ടെങ്കിൽ, നമുക്കിപ്പോൾ കുറേ ക്വാളിറ്റി ടൈമുകൾ കിട്ടിയിട്ടുണ്ട്. ഞാൻ എന്തിനാണ് ഇങ്ങനെ ആദ്യം തന്നെ എഴുതി വെച്ചതെന്ന് വെച്ചാൽ, നമ്മളിത് എഴുതാം, പലപ്പോഴും 1, 2, 3 തവണ നമ്മൾ മാറ്റി മാറ്റി എഴുതേണ്ടി വരും കേട്ടോ. അതൊന്നും ഒരു പ്രശ്നമുള്ള കാര്യമില്ല. ഇങ്ങനെ എഴുതി വരുമ്പോഴാണ് നമുക്ക് എവിടെ നിന്നൊക്കെ സമയം പിടിക്കാൻ പറ്റുമെന്ന് നമുക്ക് മനസ്സിലാവുക. അതൊക്കെ ക്വാളിറ്റി ടൈം എന്ന് വെറുതെ മാർക്ക് ചെയ്തിടാം. എന്നിട്ട് ഈ ക്വാളിറ്റി ടൈം എടുത്തിട്ട് അതിൽ കൂട്ടാനും കുറയ്ക്കാനൊക്കെ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അങ്ങനെയാണ് നമ്മളൊരു സ്റ്റഡി ടൈം ടേബിൾ ഉണ്ടാക്കിയെടുക്കാനായിട്ട് നമുക്ക് സാധിക്കുക. ഓക്കെ,
അപ്പോൾ ഈ സ്റ്റഡി ടൈം ടേബിൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ട് ഇപ്പോൾ ഫുഡ് വെക്കുക എന്ന് പറയുമ്പം വളരെ പെട്ടെന്ന് എങ്ങനെയാണ്. അപ്പോൾ നമ്മളതൊരു മീൽ പ്ലാനിങ് ഒക്കെ ആദ്യം ചെയ്യേണ്ടി വരും. അതായത് ഈ ഒരാഴ്ചത്തേക്ക് അല്ലെങ്കിൽ ഒരു രണ്ട് ദിവസത്തേക്കെങ്കിലും മുന്നത് എന്താണ് ചെയ്യേണ്ടതെന്ന് മനസ്സിലെ ഒരു ധാരണ ഉണ്ടായിരിക്കണം. അതനുസരിച്ച് നമുക്കത് ചെയ്യാം, അല്ലെങ്കിൽ ആ സമയത്ത് ആലോചിച്ച് സമയം കളയണ്ടല്ലോ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാം. അപ്പോൾ നമുക്ക് കുറേ ക്വാളിറ്റി ടൈം കിട്ടിയിട്ടില്ലേ, ഇനി അതെങ്ങനെ വിനിയോഗിക്കാമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇതിൽ നിന്ന് ക്വാളിറ്റി ടൈം മാനേജ്മെൻ്റ് ആണ്. ക്വാളിറ്റി ടൈം എന്ന് പറഞ്ഞിട്ട് നമുക്ക് കിട്ടിയത് ഏതൊക്കെ സമയം നോക്കാം. 9:30 to 11 ഒരു 1.5 അവേഴ്സ് നമുക്ക് ക്വാളിറ്റി ടൈം കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ 11 to 1 ഒരു 2 hours അല്ലേ നമുക്ക് ക്വാളിറ്റി ടൈം കിട്ടിയിരുന്നു. 2:30 to 3:30 1 hour ഒരു ക്വാളിറ്റി ടൈം കിട്ടിയായിരുന്നു. 9 to 11 2 hours ക്വാളിറ്റി ടൈം കിട്ടിയായിരുന്നു. അപ്പോൾ 11 മണിക്ക് കിടക്കുന്ന രീതിയിലാണ് ഞാൻ ക്വാളിറ്റി ടൈം നിശ്ചയിച്ചിട്ടുള്ളത്. പക്ഷേ കുറച്ചധികം സമയം ഞാൻ ഇരിക്കാറുണ്ട്, അപ്പോൾ അതെനിക്ക് ബോണസാണ്. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾ നോക്കി നോക്കൂ. 1:30 അപ്പോൾ 1 hour 1:30 2 hour കൂട്ടുമ്പോൾ എത്ര മൊത്തം വന്നു നിങ്ങൾ നോക്കി നോക്കിയേ. ഒരു 6.5 hours നമുക്ക് കയ്യിൽ കിട്ടി അല്ലേ. ഒരു 6.5 6.5 മണിക്കൂർ കയ്യിൽ കിട്ടി. ഈ 6.5 മണിക്കൂറിൽ നിങ്ങൾ വിചാരിക്കണം എന്തൊക്കെ പഠിച്ചു തീർക്കണമെന്ന്. അങ്ങനെ വേണം. അതായത് ഇപ്പോൾ നമ്മൾ 100 ദിവസത്തെ ടൈം ടേബിൾ ഇട്ടില്ലേ, ആ 100 ദിവസത്തെ ടൈം ടേബിൾ ഈ 6.5 മണിക്കൂർ ഒരു ദിവസം വെച്ചിട്ട് വേണം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് പഠിക്കാൻ. അപ്പോൾ നമ്മൾ ആദ്യം നമ്മൾ തയ്യാറാക്കിയത് സിലബസ് വൈസ് ഉള്ള സ്റ്റഡി ടേബിളായിരുന്നു. ഇതൊരു ടൈം മാനേജ്മെൻറ്റ് ടൈം ടേബിളാണ്. അപ്പോൾ ഈ 6.5 മണിക്കൂർ കൊണ്ട് വേണം അത് നിശ്ചയിക്കാനായിട്ട്. അപ്പോൾ ഇനി ഇതിൻ്റെ ഉള്ളിലുള്ളത് ഈ 6.5 മണിക്കൂറിൽ നമുക്ക് ഒരു കാര്യം ആവില്ല പഠിക്കാനുണ്ടാവുക, പല കാര്യങ്ങളുണ്ടാവും. അതായത് ഇപ്പോൾ നമ്മുടെ LPUP സിലബസ് തന്നെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്റ്റഡി ടേബിളിൽ 100 ദിവസം കൊണ്ട് എങ്ങനെ LPUP സിലബസ് കവർ ചെയ്യാമെന്ന് നമ്മൾ പറയുന്നുണ്ട്. അതിൽ നമ്മൾ ടോപ്പിക്സ് പറയുന്നുണ്ട്. അതുപോലെ നമ്മൾ ഇംഗ്ലീഷ് മലയാളം അതൊക്കെ എങ്ങനെ പഠിക്കണമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് SCRT എങ്ങനെ പ്ലാനിങ് ചെയ്യണമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഒരു ദിവസത്തിൽ ചിലപ്പോൾ ഈ SCRT ഒക്കെ അഡീഷണലായിട്ട് നമുക്ക് നോക്കേണ്ടി വരും. അതുപോലെ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യേണ്ട ആവശ്യകതയെക്കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് പലതരത്തിൽ കാര്യങ്ങൾ നമുക്ക് ഒരു ദിവസം കൊണ്ട് തീർക്കേണ്ടതായിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പ്ലാനിങ് നമ്മൾ ചെയ്ത് വയ്ക്കുമ്പം ഈ ഒരു ദിവസം കൊണ്ട് തീർക്കേണ്ട കാര്യങ്ങൾ അതാദ്യമേ പ്ലാനിങ്ങിൽ നിങ്ങൾ ഉൾപ്പെടുത്തി വയ്ക്കുക, എന്നിട്ട് പഠിക്കാനായിട്ടിരിക്കാം. അപ്പോൾ എല്ലാവരുടെയും ജീവിതത്തിൽ ഇങ്ങനെ ക്വാളിറ്റി ടൈമുകൾ നമ്മൾ എഴുതി വെച്ച് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമ്മൾ തന്നെ ചിലപ്പോൾ അത്ഭുതപ്പെട്ടു പോകും. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് സ്വന്തമായിട്ട് സ്റ്റഡി ടൈം ടേബിൾ ഉണ്ടാകാൻ സഹായിക്കുന്ന ടിപ്സാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാം, ഷെയർ ചെയ്യാം, കമൻറ്റുകൾ രേഖപ്പെടുത്താം. നമ്മുടെ ചാനലിൽ നമ്മൾ LPUP സ്പെഷ്യൽ വീഡിയോസൊക്കെ ഇടുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീണ്ടും പുതിയ വീഡിയോ ആയിട്ട് വരാം. താങ്ക് യു.